സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ ഹൈജമ്പിൽ സ്വർണം നേടിയിരിക്കുകയാണ് അബ്രിൻ കെ ബാബു. ഐഡിയൽ സ്കൂൾ കടകശ്ശേരിയിലെ വിദ്യാർത്ഥിയാണ് അബ്രിൻ. അബ്രിനാണ് 2 മീറ്ററാണ് അബ്രിൻ ചാടിയിട്ടുള്ളത്. 2.11 ആയിരുന്നു മീറ്റ് റെക്കോർഡ്. ആ മീറ്റ് റെക്കോർഡിലേക്ക് എത്താൻ അബ്രിന് കഴിഞ്ഞില്ല. എങ്കിലും നല്ല ഒരു പ്രകടനം തന്നെയാണ് അബ്രിൻ കാഴ്ചവെച്ചിട്ടുള്ളത്. അബ്രിൻ, അതിന് തന്നെ അഭിനന്ദനങ്ങൾ. പരിശീലനമൊക്കെ എങ്ങനെയായിരുന്നു? ഈ ലൈഫ് ബെസ്റ്റ് ആണോ ഇത്? ആ പേഴ്സണൽ ബെസ്റ്റ് ആണ്, 2 മീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോച്ച് നദീസാറാണ്. നദീസാറോട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടീമേറ്റ്സ് വന്ന് സപ്പോർട്ടിങ്ങനെ ഉണ്ടായിരുന്നു. അവിടെ സപ്പോർട്ട് ആണ് ഇപ്പോൾ 2 മീറ്റേഴ്സ് പേഴ്സണൽ ബെസ്റ്റ് സ്റ്റാഡി ഗോൾഡ് തന്നെ. അപ്പോൾ ഫസ്റ്റ് അവരോട് തന്നെ താങ്ക്സ് തന്നെ. പിന്നെ ഫാമിലി സപ്പോർട്ട് എങ്ങനെയായിരുന്നു? സ്കൂളിൻ്റെ ഫാമിലിയുടെ കോച്ചിൻ്റെ കോച്ചെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. അവർ 2 മീറ്റേഴ്സ് ചാടണം എന്ന് പറഞ്ഞാണ് എന്നെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് 2 മീറ്റേഴ്സ് സ്റ്റാഡിയിലേക്ക് മോശമല്ലേ. അപ്പോൾ ചാടി ക്ലിയർ, അതിൻ്റെ സന്തോഷമുണ്ട്. എതിരാളികളും വളരെ ശക്തമായ മത്സരം തന്നെയാണ് കാഴ്ച. ആ സമയത്ത് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു? ഇതിന് മുമ്പത്തെ ഞാൻ ചെയ്ത മീറ്റൊക്കെ ഞാൻ ടെൻഷൻ അടിച്ച് പലതും കൊണ്ടൊക്കെ കളഞ്ഞായിരുന്നു. മെഡലൊക്കെ കണ്ട് കളഞ്ഞായിരുന്നു. അപ്രാവശ്യം ഇപ്പോൾ നദീസ് എൻ്റെ കോച്ച് നദീസാറും പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് ഒരു മീറ്റും കൊണ്ടേ കളയരുത്, നീ കൂളായിട്ട് നിൽക്കുക. നീ ഇപ്പോൾ ഒരു മീറ്റർ ഒരു ഹൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ മെഡൽ പ്രതീക്ഷിച്ച് പോകുമ്പോഴാണ് നമുക്ക് ടെൻഷൻ അടിക്കുക. പക്ഷേ നീ നിൻ്റെ ബെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടാണ് നിനക്ക് എന്തായാലും വരും. അത് ചെയ്തിട്ടാണ് നിനക്ക് മെഡലും വരും. അത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അവിടെ വന്നത് ചെയ്തു. ഈ പരിശീലനത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ സ്കൂളിൽ? ഞങ്ങളുടെ സ്കൂളിലെ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല പരീക്ഷണം. ഇപ്പോൾ ഈ മത്സരത്തിനിടയിൽ തന്നെ ഈ കാലിൻ്റെ ആംഗിൾ തട്ടി ജിനോ ബാസ്റ്റിൻ മത്സരത്തിൽ നിന്ന് പിന്മാറേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ ഈ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഇങ്ങനത്തെ മത്സരങ്ങളിൽ ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനത്തെ തരത്തിലുള്ള എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഹൈ ജമ്പിൽ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ ഫുൾ കംഫർട്ടബിൾ ആണ്. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ആംഗിളൊക്കെ പോകുന്നതെന്ന് അറിയും, പക്ഷേ അങ്ങനെ എനിക്കിപ്പോൾ അറിയില്ല. എനിക്കിതുവരെ കുഴപ്പം പറ്റിയിട്ടില്ല. ഏതായാലും ദേശീയ സ്കൂൾ മീറ്റിലേക്ക് പഞ്ചാബിലേക്ക് പോകുന്നു. ഈ മീറ്റ് റെക്കോർഡ് അവിടെയും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ്, ചെയ്യാൻ ശ്രമിക്കാം. ഏതായാലും അബ്രിൻ കെ ബാബുവാണ് സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ ഹൈജമ്പിൽ സ്വർണം നേടിയിരിക്കുന്നത്.